നമസ്കാരം, ഇതാണ് മലയാളി. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന്റെ പേരിൽ അറസ്റ്റിലായ അർണബ് ഗോസ്വാമിക്ക് ഇന്നലെ ജാമ്യം ലഭിച്ചിരുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുക, എന്നാൽ ഈ ഒരു ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയൊക്കെ ചെയ്തിരുന്നു. തുടർന്ന് ഹൈക്കോടതിയെ വരെ വിമർശിച്ചുകൊണ്ട് സുപ്രീംകോടതിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇന്നലെ തന്നെ ജാമ്യം ലഭിക്കുകയും ഇന്നലെ രാത്രി തന്നെ അദ്ദേഹം പുറത്തിറങ്ങിയൊക്കെ ചെയ്തിരുന്നു. ഇങ്ങനെ പുറത്തിറങ്ങിയതിനു ശേഷം അദ്ദേഹം റിപ്പബ്ലിക് ടിവിയുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്ന ഒരു വീഡിയോ വളരെ വൈറലായിരുന്നു. അതായത് ചില സിനിമയിലൊക്കെ കാണുന്നത് പോലെ വില്ലന്മാരെയൊക്കെ അടിച്ചു തകർത്തതിനു ശേഷം വിജയശ്രീ ലാളിതനായി കടന്നു വരുന്ന ഒരു നായക പരിവേഷമായിരുന്നു ഇന്നലെ അർണബ് ഗോസ്വാമിക്ക് ഉണ്ടായിരുന്നത്. കേസുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു വാദത്തില് അതൊന്ന് കേൾക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ആദ്യം ചിന്തിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇത്ര നന്നായി വാദിക്കാനും അല്ലെങ്കിൽ വാദം നടത്താനും വിധി പ്രസ്താവിക്കാനും ഒക്കെ കഴിയുമോ എന്ന് അത്ഭുതത്തോടെ കേട്ടിരിക്കുന്നതായിരുന്നു. ഇന്നലത്തെ വിധിയിൽ പ്രധാനമായും പ്രസ്താവിച്ചിരുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ചായിരുന്നു. ഈ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ചും മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ചും ഇതിനു മുൻപ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൃത്യമായി ഈ രണ്ട് ഘടകങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു വിധി പ്രസ്താവിച്ചത്. അതോടൊപ്പം തന്നെ അർണബ് ഗോസ്വാമിയുടെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വിധി പൂർണ്ണമായും ശരിയാണെന്നും അതുപോലെ തന്നെ ഇതിനെ കാര്യമായി വിമർശിക്കാനൊന്നും നമുക്ക് സാധിക്കുന്നില്ല, അതിൽ എടുത്തു പറഞ്ഞിരുന്ന പോയിന്റുകളൊക്കെ കൃത്യമായിരുന്നു. ഇങ്ങനെ ഇന്നലെ നടന്ന വാദത്തില് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞത് ഒരു സർക്കാർ വ്യക്തിപരമായ കാരണത്താൽ ഒരു വ്യക്തിയെ വേട്ടയാടുകയാണെങ്കിൽ ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതികൾ മുന്നിൽ ഉണ്ടാകുന്നതാണ്. അത് ഡിസ്ട്രിക്ട് കോടതിയിൽ നിന്ന് ലഭിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചില്ലെങ്കിൽ പോലും സുപ്രീം കോടതി വാങ്ങിക്കൊടുക്കാൻ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ അർണബ് ഗോസ്വാമിയുടെ കേസിൽ അദ്ദേഹം രാജ്യദ്രോഹ കുറ്റമല്ല ചെയ്തിരിക്കുന്നതെന്നും ജസ്റ്റിസ് പറഞ്ഞിരുന്നു. മാത്രമല്ല പണം കൊടുത്തു എന്നൊരു പേരിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ശരിയാണ്, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഒരിക്കലും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ സാധിക്കുന്നതല്ല. ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന് പറയുന്നത് വളരെയധികം ഗൗരവമുള്ളൊരു കാര്യമാണ്. അതങ്ങനെ ഒരു വ്യക്തിയുടെ മേൽ വെറുതെ ആരോപിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ജയിലിലിടാനോ ഒന്നും സാധിക്കുന്നതല്ല. ആ ഒരു രീതിയിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ കോടതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. അതോടൊപ്പം തന്നെ അർണബിന് ജാമ്യം ലഭിക്കേണ്ടത് ആവശ്യവുമാണ്. ഇത്തരത്തിൽ വിധി പ്രസ്താവം എല്ലാം നടത്തി കഴിയുമ്പോൾ ഇവിടെ പ്രസക്തമാകുന്നത് മറ്റൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഈ വിധി എല്ലാവർക്കും ഒരുപോലെ ലഭിക്കാത്തത്, അല്ലെങ്കിൽ ഈ നീതി എല്ലാവർക്കും ഒരുപോലെ ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? ചില വ്യക്തികൾക്ക്, ചില രാഷ്ട്രീയ പാർട്ടികളോട് അനുഭാവമുള്ള വ്യക്തികൾക്ക് ഇത്ര വേഗം നീതി ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവർക്ക് ഇത് നിഷേധിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെയാണ് ഈ ഒരു വിധിയെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അർണബ് ഗോസ്വാമിയുടെ കേസിൽ മഹാരാഷ്ട്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബല് ഈ വാദത്തിനിടയിൽ കോടതിക്ക് മുമ്പിൽ ഒരു കേസ് ഓർമ്മിപ്പിച്ചിരുന്നു. അതായത് സിദ്ദിഖ് കാപ്പൻ എന്ന വ്യക്തിയുടെ കേസ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രാജ്യത്തിന്റെ തല കുനിച്ച ഹത്രാസ് സംഭവത്തില് ആ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോയ മലയാളി മാധ്യമ പ്രവർത്തകനായിരുന്നു സിദ്ദിഖ് കാപ്പൻ. തുടർന്ന് അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയുമാണ് ചെയ്തത്. ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഹർജി പരിഗണിക്കുന്നത് 4 ആഴ്ചത്തേക്കാണ് നീട്ടിവെച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് UAPA. UAPA എന്നത് എത്രമാത്രം ഭീകരമാണെന്നും എന്താണ് അതിന് പിന്നിലുള്ളതെന്നും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇത്തരത്തിൽ UAPA എന്നതിനെ പറ്റി കൂടുതലായി നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് കണ്ടു നോക്കുക. ഇങ്ങനെ UAPA എന്നൊരു ഭീകര നിയമം ചുമത്തി അദ്ദേഹത്തിന്റെ ഹർജി കേൾക്കുന്നത് 4 ആഴ്ചത്തേക്ക് നീട്ടിവെച്ച കോടതി എന്തുകൊണ്ടാണ് അർണബ് ഗോസ്വാമി എന്നൊരു വ്യക്തിയുടെ നീതി ഇത്ര പെട്ടെന്ന് നടപ്പിലാക്കി കൊടുത്തത് എന്നൊരു ചോദ്യമായിരുന്നു അദ്ദേഹം കോടതിയിൽ ഉന്നയിച്ചത്. എന്നാൽ ഇതിനോട് കോടതി പൂർണ്ണ മൗനം പാലിക്കുകയാണ് ചെയ്തത്. ഈ ഒരു സംഭവത്തിന്റെ പേരാണ് ഇരട്ട നീതി. വ്യക്തി സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലെ ചില സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്ന ഒട്ടനവധി മാധ്യമ പ്രവർത്തകരാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് അഴുക്കി ഒഴിഞ്ഞു കഴിയുന്നത്.
അവർക്കൊന്നും ലഭിക്കാത്ത ഒരു നീതിയാണ് ഈ ഒറ്റ ദിവസം കൊണ്ട് അർണബ് ഗോസ്വാമിക്ക് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ശ്രദ്ധേയമാകുന്നത് മറ്റൊരു കാര്യമാണ്, കോവിഡ് കാലമായതിനാല് ഹർജികൾ പരിഗണിക്കുന്നത് നീട്ടിവെച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഇവിടെയാണ് വെറും ഒറ്റ ദിവസം കൊണ്ട് ഈ ഒരു വ്യക്തിക്ക് നീതി ലഭിച്ചത്. ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് നീതി നിഷേധിക്കപ്പെടുകയും ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് നീതി ലഭിക്കുകയും ചെയ്യുന്നത് എന്നൊന്ന് നോക്കുകയാണെങ്കിൽ, ചില വ്യക്തികൾക്ക് അല്ലെങ്കിൽ ചില വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നീതി നേടിക്കൊടുക്കാൻ നീതിന്യായ വ്യവസ്ഥ തയ്യാറാണ് എന്ന് ഇവിടെ വ്യക്തമാണ്. പക്ഷെ സാധാരണക്കാരന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോഴേ ഈ നീതിയെല്ലാം തകിടം മറിയുന്ന രീതിയിലേക്കാണ് പോകുന്നത്. മാധ്യമ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അർണബ് ഗോസ്വാമിക്ക് വേണ്ടി സുപ്രീം കോടതിയും കേന്ദ്രമന്ത്രിമാരെ രംഗത്തെത്തുമ്പോഴേ ഇവിടെ ഉയർന്നു വരുന്നത് ഒരു ചോദ്യമാണ്. ഇത്തരത്തില് സിദ്ദിഖ് കാപ്പൻ മുതൽ ഉമർ ഖാലിദ് വരെ ഉള്ളവരുടെ കാര്യത്തില് ഈ ഒരു വ്യക്തി സ്വാതന്ത്ര്യം എവിടെയാണ്? അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെ വാർത്തകൾ നൽകി എന്ന ഒരൊറ്റ കാരണത്താലും ഒട്ടനവധി മാധ്യമ പ്രവർത്തകരാണ് ഇന്ന് അഴിക്കുള്ളിൽ കാണുന്നത്. അപ്പോഴൊക്കെ ഇല്ലാതിരുന്ന ഈ ഒരു മാധ്യമ സ്വാതന്ത്ര്യം ഇപ്പൊ പെട്ടെന്ന് വന്നത് എവിടെ നിന്നാണ്? സിദ്ദിഖ് കാപ്പന്റെ കാര്യത്തില് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴും അന്ന് പറഞ്ഞത് കീഴ്ക്കോടതിയെ സമീപിക്കാനായിരുന്നു. എന്നാൽ അർണബ് ഗോസ്വാമിയുടെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ കീഴ്ക്കോടതിയെ വിമർശിച്ചുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ടാണ് സുപ്രീം കോടതി രംഗത്തെത്തിയിരിക്കുന്നത്. മുന്നോട്ട് വെച്ചിരിക്കുന്ന രണ്ട് വാദങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവും. ഡൽഹി കലാപത്തിന്റെ പേരിലും ഭീമ കൊറേഗാവിന്റെ പേരിലും ഒക്കെ നിരവധി പേരാണ് നമ്മുടെ രാജ്യത്ത് അറസ്റ്റിലായിരിക്കുന്നത്. ഇതിലൊരു ഭൂരിഭാഗം ആളുകൾക്ക് നേരെയും ചുമത്തിയിരിക്കുന്നത് UAPയാണ്. അത്തരത്തിൽ ഏറ്റവും പ്രായമുള്ള വ്യക്തിയായ ഫാദർ സ്റ്റാൻ സ്വാമി, നിരവധി ആക്ടിവിസ്റ്റുകളും നിരവധി സോഷ്യൽ വർക്കേഴ്സും ഒക്കെയാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കസ്റ്റഡി മരണത്തിന്റെ പേരില് ഗുജറാത്ത് സർക്കാരിന് കസ്റ്റഡി എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അഴുക്കുള്ളിലാക്കിയിരിക്കുന്ന മുൻ IPS ഉദ്യോഗസ്ഥനായ സഞ്ജയ് ഭട്ട് അടക്കമുള്ള വ്യക്തികൾക്ക് ഇവിടെ കാലങ്ങളായി നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ് അർണബ് ഗോസ്വാമി എന്ന വ്യക്തിക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് നീതി ലഭിച്ചിരിക്കുന്നത്. ഇങ്ങനെ ആർക്കും ലഭിക്കാതെ അർണവിന് അതിവേഗം ലഭിച്ച ഈ ഒരു നീതിയുടെ പേരാണ് ഹിന്ദുത്വ പ്രിവിലേജ് എന്നാണ് സിദ്ദിഖ് കാപ്പന്റെ ഭാര്യ റെയ്ഹാന പറഞ്ഞത്. ഇങ്ങനെ ഒരു വിഭാഗത്തിന് ലഭിക്കാതിരിക്കുകയും മറ്റൊരു വിഭാഗത്തിന് ലഭിക്കുകയും ചെയ്യുന്ന ഈ ഒരു സംവിധാനത്തിന്റെ പേരാണ് മോഡിഫൈഡ് ഇന്ത്യ എന്നാണ് പറയാൻ സാധിക്കുന്നത്. ഇത്തരത്തില് കോടതി വിധികളെ നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഒരു 90% വരുന്ന കോടതി വിധികൾ ശരിയായിരിക്കും, ന്യായമുള്ളതുമായിരിക്കും. എന്നാൽ ഈ നീതി എല്ലാവർക്കും ഒരുപോലെ ലഭിക്കാത്തത് എന്താണ് എന്നതാണ് ഇവിടെ പ്രസക്തമാകുന്നത്. അത്തരത്തില് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. ഇത്തരത്തില് സാമൂഹിക പ്രതിബദ്ധതയുള്ള കൂടുതൽ വിഷയങ്ങൾ അറിയുന്നതിനായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.